ഒരു കായിക താരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നിധി, പ്ലീസ് നിധി, ഐ ലവ് യു നിധി, പ്ലീസ്. ഭ്രാന്തല്ല, സ്നേഹമാണ് നിധി, പ്ലീസ് നിധി. ഇവന്റെ പേര് വേണു. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനേക്കാൾ ഒരുപടി താഴെയാണെന്നാണ് ഇവന്റെ വിചാരം. സിനിമയിൽ സ്റ്റാറായി വലിയ വലിയ അഭിനേത്രിമാരുടെ കൂടെ അഭിനയിക്കണമെന്നും ഇവന്റെ സ്വപ്നമാണ്. എപ്പോഴും സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഇവൻ റിയൽ ലൈഫിനും സ്വപ്നലോകത്തിനുള്ള വ്യത്യാസം അറിയാതെ ജീവിക്കുന്നു. ഇവന്റെ പേര് ചിട്ടി. ഒന്നര അടിയേ ഉള്ളെങ്കിലും ഇവന്റെ വിചാരം വലിയ ബൈക്ക് റേസർ ആണെന്നാണ്. നിന്റെ മുരളിക കേൾക്കുമ്പോൾ ഫോണൊന്നും വരുന്നില്ലല്ലോ. ഹലോ, നിങ്ങളുടെ ഫോൺ ബാലൻസ് കുറവായത് കൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ബാലൻസ് ഇല്ലെന്നോ? ഞാനിപ്പോ റീചാർജ് ചെയ്തില്ലേ. ഇവന്റെ പേര് റാം. ഒരു സെല്ലും ഒരു ലവറും. സെല്ലിൽ റീചാർജും ചെയ്യില്ല, ലവർ അടുത്തോട്ട് വരിക പോലുമില്ല. ശരി പറഞ്ഞു.
ഇവനാണ് വസന്ത്, ഫാഷൻ ഡിസൈനർ ആകണമെന്ന് കരുതി, പക്ഷെ അവസാനം മെക്കാനിക്കായി. ഹലോ വേണു സ്പീക്കിംഗ്, ഹൂ ഇസ് ദിസ്? എന്റെ ബൈക്ക് എന്തായടോ? ഹലോ, നിങ്ങളുടെ ബൈക്കിൽ രാജ കൈവച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട. എന്തുവാടോ നീ, കാലത്ത് തരാന്നല്ലേ പറഞ്ഞത്? മാത്രമല്ല സ്പെഷ്യൽ ഹോം ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഒരു 220cc ബൈക്കിനെ ഒരു റോക്കറ്റിനെ പോലെ ഓടിച്ചാൽ എങ്ങനെയുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആര് വന്ന എനിക്കെന്താടോ? സമയം ഇപ്പൊ 10 മണി ആവാറായി, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. എന്റെ വണ്ടി വേഗം താ. അയ്യോ, നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കില് മണി 10 ആയി കഴിഞ്ഞാ നിങ്ങളുടെ വാതിൽ വന്ന് നോക്കോളൂ, ബൈക്ക് അവിടെ ഉണ്ടാവും. പോരെ. അതെങ്ങനെ താൻ അത്ര കൃത്യമായിട്ട് പറയുന്നത്? എന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കേ? ഇവൻ ആള് പുലിയെന്ന് തോന്നുന്നല്ലോ. വർഷാക്കളുള്ളവന്മാരുടെ സംസാരം കേട്ടപ്പോ ഞാൻ കരുതി കള്ളവായിരിക്കും, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഇന്നാ നിങ്ങളുടെ സർവീസ് ചാർജ്. ഇതെന്താ മോനെ? റിപ്പയറിന് 500 രൂപയേ ഉള്ളൂ സാർ, കൂടുതലാക്കാം. കുഴപ്പമില്ല, ഇതിനൊന്നും ആവശ്യമില്ല. എന്റെ പ്രവൃത്തിയും ജോലിയും സത്യസന്ധമായി, ഇത് താങ്കളുടെ പണം. ശരി സാർ, ഞാൻ ഇതുപോലെയുള്ള മക്കൾ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നെ നന്നായി പോയത്. ഇതാ ഈ വിരല് കണ്ടോ? ഈ വിരലിനെ പോലെ ഞാൻ അവളെ എന്റെ പിന്നാലെ വരുത്തും. ഞാൻ എന്താന്ന് വെച്ചാ, ഒന്നുമില്ല ചേട്ടാ, വണ്ടിയൊക്കെ ഡെലിവറിക്ക് കൊടുത്തിരിക്കുക. അത് മാത്രമല്ല, എന്ന് ചോദിച്ചല്ലേ നാളെ ഞായർ. അതിനെന്താ ചേട്ടാ, ഒരാഴ്ചയായി സ്പാനറി ചുറ്റി കറക്കി ആകെ ടയേർഡായി പോയി. പ്ലാനിങ് ഒക്കെ അടിപൊളിയാ, ഇനിയിപ്പോ എവിടെയൊക്കെ പോണേ? ചേട്ടാ, ആ പബ്ബിലേക്ക് പോയാലേ നല്ല അടിപൊളി സുന്ദരി പെൺകുട്ടികള് അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്ന കാണാം. പബ്ബ് എന്തിനാടാ വരുന്ന പായച്ചെലവ്? ചേട്ടാ, എനിക്കറിയുന്ന ഒരു അടിപൊളി ദബയൊന്നും അവിടെ നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ. ഇത് ഞങ്ങളുടെ പാട്ടല്ല, പോ. ക്യാ ഹോണ ചേട്ടാ, നമ്മുടെ പാട്ടെന്ന് വെച്ചേ.
നന്നായി, പൂജയും കഴിഞ്ഞെന്നാ തോന്നേ. നിങ്ങളുടെ സമയം നന്നായി എന്നാ തോന്നേ. നല്ല സമയത്താ എത്തിയിരിക്കുന്നേ. നമസ്കാരം സാർ. എന്റെ വക്കീലേ, നിങ്ങൾ കാണുമ്പോഴേ ആ മഹാലക്ഷ്മി നേരിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെയുണ്ട്. ഒന്നുമില്ല സർ, ഇവരുടെ പേര് കൈലാഷ്, കാനഡയിൽ സെറ്റിൽ ആയിരിക്കാം. അവരുടെ പേര് രാമേശ്വർ, ഇവരിവിടെ തന്നെ സെറാമിക് ബിസിനസ് ചെയ്യാം. രണ്ടുപേരും ചേട്ടനനിയനെ പോലെയാ. എന്ന് വെച്ചാ രണ്ടമ്മയും ഒരച്ഛൻ. അതെ സർ, കോർട്ടിലേക്ക് പോയാൽ സമയം ഒരുപാട് വൈകും, ചെരുപ്പും തേഞ്ഞു പോകുന്നു പറഞ്ഞു സർ. അപ്പൊ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പൊ കേസ് നിങ്ങളുടെ കോർട്ടിലേക്ക് വന്നു. ന്യായമായിട്ട് പറയുവാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾ രണ്ടുപേരും പങ്കിട്ടെടുക്കണം. നോക്കിയാൽ എന്റെ അച്ഛൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇവന്റെ അമ്മ എന്റെ അച്ഛൻ എപ്പോ കിട്ടിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്റെ അച്ഛൻ മരിച്ച ദിവസം വന്ന് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞവരവര്. എന്റെ അച്ഛനും ഇവനും ഞാനും എങ്ങനെ ഒന്നാവുന്നേ? അതേ, ഞങ്ങളൊന്നും സ്വത്തിന് വേണ്ടി അഭിനയിക്കുമെന്ന് പറയരുത് കേട്ടോ. അച്ഛനൊരു ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ എന്റെ അമ്മയാ ഭാര്യയാണെന്ന കാര്യം മറ്റുള്ളവരോടൊന്നും പറയാതെ അച്ഛന്റെ മാനം രക്ഷിച്ചത്. അപ്പൊ ഇപ്പൊ എന്തിനാ വന്നത്? സ്വത്തി പങ്കുചേർക്കാൻ മതിയല്ലേ നീ പോന്നെ? അനാവശ്യം വിളിച്ചു പറയരുത്. നീ ആണ് അനാവശ്യം പറയുന്നത്. അതെവിടെയെന്ന് വെച്ചാ ആ ഫാജ്മ ഹൗസിന്റെ അടുത്തായിട്ട് വരും സാർ. എത്ര ഏക്കറുണ്ട്? 23 ഏക്കറ സാർ. പകുതി പകുതി. അങ്ങനെയാണെങ്കിൽ 11 and half, 11 and half. അവിടെ ആവുമ്പോ ഏക്കറിന് 5 crore വരക്കും. ഇവനെ എന്നെ ഒരുപോലെ കാണരുത്. ശരിയാണ്, നിങ്ങൾ രണ്ടുപേർക്കും സമ പങ്കായിട്ട് തന്ന എന്റെ ജഡ്ജ്മെന്റ് ആണ് അവർ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും ചേട്ടാ, രണ്ട് സ്വീറ്റ് ബോക്സ് എടുത്തോ. എന്താ സാറേ ഇത്? ഇത് നോക്ക്, നിങ്ങളുടെ പ്രോബ്ലമൊക്കെ സോൾവ് ആകാൻ പോവാ. എന്താ സാറേ ഇത്? നിങ്ങളോട് ന്യായം ചോദിച്ചു വന്നാ ഇങ്ങനെയാണോ കാണിക്കുന്നത്? നിങ്ങളൊരു ദൈവമായിട്ടാണ് ഞങ്ങൾ കണ്ടത്, പക്ഷെ ഒരു രക്തരക്ഷസാണെന്ന് ഞങ്ങൾ കരുതിയില്ല. എനിക്കൊന്നും വേണ്ട സാർ, ഈ പണം മാത്രം മതി സാറേ. ഞാൻ എവിടെ വേണേലും ഒപ്പിടാം സാറേ. ഇതാ ഇതില് സൈൻ ചെയ്യാം. എല്ലാം വളരെ നന്നായി നടന്നു സാർ. വെൽ ഡൺ ലോയർ. താങ്ക് യു സാർ. അങ്ങനെ താങ്ക് യു വെരി മച്ച് സാർ. സന്തോഷമായില്ലേ? എന്നാ പിന്നെ കാണാം സാർ. ചേച്ചി, അളിയ, സുഖമാണോ? ആ, സുഖം തന്നെയാടാ. റോങ് റൂട്ടി വല്ലതും വന്നതാണോ? അല്ലടാ, കറക്റ്റ് റൂട്ടിൽ തന്നെ വന്നത്. ശരിയാ ചേച്ചി, രാഷ്ട്രീയക്കാർക്ക് 5 വർഷത്തിൽ ഒരിക്കലല്ലേ ജനങ്ങളുടെ ഓർമ്മ വരുള്ളൂ. അതുപോലെയാ നിങ്ങളുടെ കാര്യം. ശരിയല്ലേ?
അങ്ങനെയൊന്നും ഇല്ലടാ, ദിവസവും പിങ്കിയുടെ സ്കൂള്, ഇദ്ദേഹത്തിന്റെ ഓഫീസ്, കിട്ടുന്ന ഒരു സൺഡേ പോലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞോണ്ടിരിക്കും. ഓഹോ, ആ സ്പെഷ്യൽ ഡിഷ് കഴിച്ചോണ്ടായിരിക്കും ആളിയൻ ഇങ്ങനെ വണ്ണിച്ച് വൃത്തികേടായത്. നിനക്ക് മാത്രമാടാ എന്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിലേക്ക് വന്നേ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അളിയോ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ നല്ലൊരു ഡോസ് ഉണ്ട്. ശരി, പിങ്കി എവിടെ? അതെ, അവളുടെ മുത്തശ്ശിയുടെ സീരിയൽ കണ്ടോണ്ടിരിക്കുക. ഓ, ഈ പ്രായത്തിലെ സീരിയൽ കാണാൻ തുടങ്ങി. മോളെ, പിങ്കി, പിങ്കി. ഹായ് അങ്കിൾ, സുഖമാണോ? ആ, എനിക്ക് സുഖം. മോൾ സുഖമാണോ? സ്നേഹം കണ്ടില്ല. ഹായ്, ഏതോ ആവറേജ്. അത് ശരി, എന്ത് പറ്റി? ഇതാണ് ഇവിടെ പഠിക്കുന്ന ലക്ഷണം. എന്തോന്നാ ചേച്ചി, വലിയ ഡോക്ടർ പറയുന്നത് കേട്ടോ? ദാ കണ്ടില്ലേ എന്തൊക്കെയാ പറയുന്നെന്ന്. വീടും മോളെ, ഈ ഹോളിഡേസിലെങ്കിലും അവള് ജോളിയായിരിക്കും. നിങ്ങൾ കൊഞ്ചിച്ച് വഷളാക്കുന്നതുകൊണ്ടാ ഇവൾ ഇങ്ങനെ പെരുമാറുന്നത്. എല്ലാത്തിനും നിങ്ങൾ വേണം പറയാൻ. പോലീസ് ജോലിക്ക് എന്തായി? അതിന്റെ വഴിക്ക് നടന്നു. ഇത്തവണ എങ്ങനെയെങ്കിലും നീ അത് നേടിയെടുക്കണം. തീർച്ചയായും. ആരെങ്കിലും എന്റെ വണ്ടി തെടുത്താൽ എന്റെ അളിയൻ എസ് ഐ ആണെന്ന് പറയാലോ എനിക്ക്. എന്താ, ശരിയല്ലേ? നീ കണ്ടോ, നിന്റെ ചേട്ടൻ നിന്നെ മുതലെടുക്കാൻ നോക്ക് കേട്ടോ. എന്റെ ചേച്ചി, ഇതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ന്യായം നീതി എല്ലാമാണ് പോലീസുകാരന്റെ. ഓക്കേ ഡാർലിംഗ്, ഞാനും ഇനി നീ പറയുന്ന പോലെ ഫോളോ ചെയ്തേക്കാം. എല്ലാരും ഒന്ന് നിർത്ത, ആദ്യം ആഹാരം കഴിക്കേ. ഓക്കേ ഓക്കേ, ഇന്നെന്താ സ്പെഷ്യൽ? ഉരുളക്കിഴങ്ങ്. ഓഹോ, അതെ, പരിപ്പ് കറി ഉണ്ട്, നന്നായിരിക്കും. അല്ലെങ്കിൽ കൂട്ടാൻ വെച്ച് കഴിക്കേ. വീട്ടില് നീ ചെയ്യുന്നൊക്കെ ഞാൻ തന്നെയല്ലേ കഴിക്കുന്നത്. ഇവിടെയെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട സാധനം ഒന്ന് കഴിക്കാൻ വിട് എന്നെ. കസ്റ്റമർക്കാരെ വിളിച്ച് സംസാരിക്കാൻ ഒട്ടും അറിയില്ല. ഇവന്റെ ഒരു ഫോണും ഗേൾ ഫ്രണ്ടും. ശരി, ഇങ്ങതാ. എടാ, ഇവൻ കസ്റ്റമർക്കാർക്ക് ഫോൺ ചെയ്ത് എങ്ങനെ സംസാരിക്കാന്ന് അറിയോ നിനക്ക്? ഇല്ല. എന്നാ പിന്നെ ഒന്ന് കാണിച്ചേ. ആ, നോക്കിക്കോ. ഹലോ. ഹലോ, എന്റെ പേര് ശ്രീഷ. നിങ്ങൾക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോളൂ. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യോ, വീട്ടുകാരൊന്നും പറയില്ലേ? നീ സുന്ദരിയാന്നാ തോന്നേ. നീ കല്യാണം കഴിച്ചതാണോ? എന്ത്, നിനക്ക് ഇനിയും കല്യാണം കഴിഞ്ഞിട്ടില്ലേ? എന്നാ നിനക്ക് നല്ലൊരു പയ്യനെ കിട്ടിട്ട് കല്യാണം കഴിഞ്ഞ 6 മാസത്തിനകം നിനക്ക് 3 കുട്ടികൾ ഉണ്ടാവും കേട്ടോ. ഞാനൊരു 10 രൂപയുടെ കാർഡ് മേടിച്ചിട്ടുണ്ടേ. ഈ കാർഡിലിരിക്കുന്ന പൈസ എങ്ങനെ ഈ ഫോണിലേക്ക് ഒന്ന് കേറ്റുക? അതെങ്ങനെ ഒന്ന് പറഞ്ഞത് നന്നായിരുന്നു. അയ്യോ മോളെ, ഇത് നോക്ക്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ. നീ ഒന്ന് മലയാളത്തിൽ പറഞ്ഞാ വളരെ നന്നായിരുന്നു. കറുപ്പ് കളറാ, നക്ഷത്രം നക്ഷത്രം അമർത്തി ഇപ്പൊ നിങ്ങളുടെ കാർഡിൽ ചുരണ്ട. എല്ലാ നമ്പറും അമർത്തണോ? അത് തന്നെ. ഇപ്പൊ ഇതിൽ നോക്കിയ എല്ലാ നമ്പറുകളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യ? നിങ്ങളുടെ കാർഡിലുള്ള നമ്പർ അമർത്തി ഹാഷ് അമർത്തുക. ഹാഷ് എന്ന് പറഞ്ഞാൽ രണ്ട് കുറുകയുള്ള വര, രണ്ട് നെടുകയുള്ള വര. ആ, അതുണ്ട് കേട്ടോ അവിടെ. നിങ്ങളുടെ കാർഡിലുള്ള 14 നമ്പർ അമർത്തി രണ്ട് കുറുകയുള്ള വര, രണ്ട് നെടുകയുള്ള വര അമർത്തി നിങ്ങളുടെ ഫോണിലുള്ള പച്ച കളർ.
പൈസ മുഴുവനും കേറിയാട്ടോ ഫോണില്. എന്തായാലും നല്ല കുട്ടിയാ, നിനക്കൊരു നല്ല പയ്യനെ കിട്ടിട്ട് ആറു മാസത്തിലെ മൂന്ന് കുട്ടികൾ ഉണ്ടാവട്ടെ നിനക്ക്. എന്നാ പിന്നെ ശരി കേട്ടോ. ചേട്ടന്റെ ഡ്രസ് ഞാൻ കണ്ടു. ആ പ്രിയ പാനിപൂരി കടയുടെ പറഞ്ഞ വിഷമിക്കാം, ഞാൻ നേരിട്ട് കൊണ്ട് കാണിക്കാം. കാണിക്കോ എന്നമ്മ. എല്ലാരും ജോലി ചെയ്യണം, ഞാൻ നോക്കണം. എല്ലാവരും ജോലി ചെയ്യണം, പറഞ്ഞേക്കാം. ഇന്ന് കൊടുക്കാനുള്ള വണ്ടിയാ, അതൊന്ന് ഡെലിവറി ചെയ്തേക്ക്. എന്താന്നോടാ ഇത്രയും വലിയ വീടാണല്ലോ. ഞാ അവള് സ്പീഡാണെന്നാ കരുതിയത്, പക്ഷെ നല്ല സൗണ്ട് പാർട്ടിയാ. കൺഫേം ആയിട്ട് പറ, ഈ വീട് തന്നെ ആണല്ലോ. നിന്റെ ചേട്ടത്തി എനിക്കൊന്ന് കാണണം, നീ എന്റെ ഉടമ. നിങ്ങൾ ആരാ? ചേട്ടന് ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുക്കാം. ചേട്ടാ, ഹലോ, എന്താ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ മുതലാളിക്ക് പെൺകുട്ടികൾ ആരുമില്ല, ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. പോലീസ് പട്ടിയെ പോലെ ഇയാൾ എന്തോ നമ്മുടെ മൂറിലും താഴെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഇയാളോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം? അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഉള്ളിലേക്ക് വിടാൻ പറ്റില്ല. മരുമകൻ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. മരുമകൻ, നീ പറഞ്ഞതൊക്കെ ഉള്ളിൽ പറഞ്ഞോണ്ടല്ലോ. ദേ തോക്ക് പൊട്ടു. സമയത്തിന് മുമ്പ് കാറിൽ ഒരു പെണ്ണ് അകത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടതാ. ആ, ഒരുപാട് പെണ്ണുങ്ങൾ അങ്ങനെ വരും പോകും. അത് ശരി, നിങ്ങളുടെ മുതലാളി ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ മുതലാളിയോ അറിയില്ലേ, DGP വിക്രം. ഇത്രയും പെട്ടെന്ന് എങ്ങോട്ടാ പോയേ? ഞാൻ ഈ സുന്ദരി പിങ്കിയുടെ അമ്മാവനാണ്. മോളെ, ഇതെങ്ങനെയുണ്ട് പിങ്കി? കൊച്ചു വെച്ചു ഇവിടെ നിന്നു മോളെ പിങ്കി. എടി പിങ്കി, ഈ ഐസ് ആരാ വാങ്ങിച്ചു തന്നെ? രണ്ടുപേരും ചേർന്ന് കളിച്ചാ ഇനി നന്നായിട്ടുണ്ടാവും തോന്നേ. സഹിക്കാൻ പറ്റുന്നില്ല.
ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഒരിക്കലും പറ്റുന്നില്ല. പക്ഷേ ഇന്നു മുതൽ എനിക്ക് ഒരു ജോലി മാത്രമേ ഉള്ളൂ, അവളെ ഫോളോ ചെയ്യുന്നത്. എങ്ങനെങ്കിലും അവളെ ഇന്ന് കണ്ടുപിടിക്കും ഞാൻ. ഓക്കേ സോൾജേഴ്സ്, കം ഓൺ, അവളെ കണ്ടുപിടിക്കണം. വാ ചേട്ടൻ. ആ പെണ്ണ് ലൈനായ പോലെ തോന്നേ. ലൈനായി കഴിഞ്ഞ പിന്നെ ഡ്യുവറ്റ് തന്നെ. എങ്കിലും അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിക്കണം.
ഇതെങ്ങാനും ഡി സി പിയുടെ വീടാണെങ്കിൽ നമ്മളെ എല്ലാം പൊട്ടിച്ച് കൈ തരും. ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ആന്നടാ, നീ പറഞ്ഞ ശരിയാ. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കും, ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി അവളെ ഞാൻ കണ്ടുപിടിച്ചതേ വരും. പോടാ. കൊടുങ്കാറ്റ് വരുന്ന കാര്യം രണ്ടു ദിവസം മുമ്പേ അറിയിക്കും. പക്ഷെ നീ അതിനേക്കാൾ വലിയൊരു കൊടുങ്കാറ്റാണല്ലോ. പെട്ടെന്ന് വരുന്നു, കാണാതെ പോകുന്നു, ഒരു സമയത്ത് ഐ ലവ് യു എന്ന് പറയുന്നു, അന്വേഷിച്ചാലും കിട്ടുന്നില്ല, എവിടെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്താണ്? നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാ ഫോളോ ചെയ്യുന്നേ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് ശരി, ഭാഷ മാറ്റാനല്ല ഞാൻ പറഞ്ഞത്, നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. നീ മുമ്പിലുണ്ടെങ്കിൽ എന്റെ തൊണ്ടയിൽ നിന്ന് ആ വാക്ക് മാത്രമേ വരുന്നുള്ളൂ. അത് ശരി. നോക്കൂ മിസ്, നിങ്ങൾ കവിത പറഞ്ഞാലും എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും എനിക്കിവിടെ ഒരു ഫീലിംഗും വരുത്തില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, എങ്ങനെയുള്ള ആളാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. പെണ്ണിന് പുറകെ പയ്യൻ വന്നാലും പയ്യന് പുറകെ പെണ്ണ് നടന്നാലും അതിനെ ലവ് എന്നല്ലേ കൺഫ്യൂഷൻ ചെയ്യുന്ന പോലെ ഡയലോഗ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രേമം എന്നുള്ള കാര്യം നടക്കാനേ പോകുന്നു. എന്നാലും ഒരു കാര്യം പറയാം, നിങ്ങളെ കാണാൻ കൊള്ളാം, നിങ്ങളുടെ സംസാരവും വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല ബോയ് ഫ്രണ്ട് കിട്ടണമെന്ന് ഞാൻ ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കേ, ബൈ. ഏയ്, ഞാൻ ആരാ? എവിടെ ഉണ്ടാവും? എന്റെ ക്യാരക്ടർ എന്താണ്? ഇതൊക്കെ അല്ലേ നിനക്ക് അറിയേണ്ടത്? ഇപ്പൊ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ, എനിക്ക് കല്യാണം നടക്കുകയാണെങ്കിൽ അത് നിന്നോടൊപ്പം. ഏയ് നോക്ക്, ടുമോറോ 5 o'clock നെക്ലസ് റോഡ്, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നോക്ക്, അഥവാ നാളെ നീ വന്നില്ലെങ്കിൽ പേപ്പറിൽ നീ എന്റെ ഫോട്ടോ കാണും. പിന്നെ നിന്റെ ഇഷ്ടം. യാദു കമേഴ്ഷ്യൽ കോംപ്ലക്സ്. ഈ നഗരത്തിൽ ഇതുപോലെ ഒരു കോംപ്ലക്സ് മറ്റാരും കിട്ടാൻ പാടില്ല. എന്റെ ലക്കി നമ്പർ 9 ആണ്. ഈ 9 ഫ്ലോറും നീ കമ്പ്യൂട്ടറിൽ പ്ലാൻ ചെയ്യുവോ അല്ല നീ തലപുകഞ്ഞ് ആലോചിക്കുവോ അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ പ്ലാൻ പ്ലാൻ ആയിരിക്കും. യു ഡോണ്ട് വറി സാർ, നിങ്ങൾ കണ്ടോളൂ സാർ, എന്റെ മുഴുവൻ ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ബിൽഡിംഗ് പ്ലാൻ, എ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരും. താങ്ക് യു എഞ്ചിനീയർ. ഇറ്റ്സ് ഓക്കേ സാർ. എടാടാ ഒന്ന് പറയടാ. ഞാൻ പറയില്ല. പറയടാ. എന്താണെടാ പറയടാ. അല്ലാതെ. ആ ശരി ശരി പറ പറ പറ. അതെ. ആ കൈ കിട്ടിയ സാധനം വായിലോട്ട് ഇടാൻ പറ്റില്ലെന്ന് പറയില്ലേ? അതുപോലെയാ എന്റെ ജീവിതം. എന്ത് പറ്റിനാ പറ. അവൾ അവിടെ, ഞാൻ ഇവിടെയല്ലേ ഉള്ളത്. അവൾ ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും പോവാറില്ല. ഇനി ഇങ്ങോട്ടെങ്ങാ വന്നാ വല്ലവരും വല്ലതും പറയൂ, നമുക്ക് പേടിയാ. അതാണ് എന്റെ പ്രശ്നം. ഇവനെ കൊണ്ട് 3 നേരം ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുള്ള സംശയം അവൾക്ക്. എന്നാ ഞാൻ പറഞ്ഞതിന് ശേഷം ആരും ചിരിക്കാൻ വേറെ ആരോട് പറയാനും പറയാം. ഇന്നലെ എന്റെ ഗേൾ ഫ്രണ്ടിനോട് ചെറിയ റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു, അത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. എന്റെ സ്വപ്നത്തില് അടുത്ത വീട്ടിലെ കവിത വന്നെന്ന് പറഞ്ഞു. അപ്പൊ കവിത ഒറ്റയ്ക്കാണോ വന്നെന്ന് ചോദിച്ചു. അത് നിനക്ക് എങ്ങനെ അറിയാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് കവിതയുടെ ഭർത്താവ് എന്റെ സ്വപ്നത്തിൽ വന്നെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, അവൻ സ്വപ്നത്തിൽ വന്നോ അത് ശരിക്കും വന്നോന്നുള്ളത്. ഇനി നിങ്ങളെ കാര്യം പറ. എവിടെ വരെ പോയി? നെക്ലസ് റോഡ് വരെ. ബാക്കി
കഥ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ പോയി മര്യാദക്ക് ജോലി നോക്കിനടാ. എടാ ആ വണ്ടി ഒന്ന് പോയി നോക്കിയേ. രാജാ നീ അടിപൊളിയാണ്, സോ ലക്കി. അല്ലെങ്കിൽ നിന്റെ ഈ മുഖത്തിന് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടുമോ? സോ ലക്കിടാ, ബൈ. എടാ രാജാ, പെണ്ണുങ്ങൾ ഐ ലവ് എന്ന് പറയുമ്പോ നമ്മൾ വീഴാൻ പാടില്ല. നമ്മൾ കുറച്ച് സീൻ കാണിക്കുവാണെങ്കിൽ പെണ്ണുങ്ങൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വരും, അപ്പൊ ലവ് സ്ട്രോങ് ആകും. ഓക്കെ ബൈ. എനിക്കതൊന്നും ഇപ്പൊ പറ്റത്തില്ല, എനിക്ക് ജോലിയുണ്ട്. എടയട മോനെ, അമ്മയുടെ വീട്ടിലേക്ക് വന്ന മരുമകൻ വട കഴിക്കാതെ പോയാൽ അത് ശരിയാവില്ലല്ലോ. ഇതൊന്ന് പൊടിച്ചു വാങ്ങിച്ചോണ്ട് വാ മോനെ. അളിയം വട കഴിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് കുറെ ജോലി ബാലൻസ് ഉണ്ട്. അമ്മയുടെ വട അമ്മ തന്നെ കഴിച്ചു. മനസ്സിലായെന്ന്? പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ പരസ്പരം സംസാരിക്കണം, മാനസികമായിട്ട് ഒത്തുപോകണം, നോക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങളെ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി വിടുള്ളൂ. അതുവരെ ബൈ. എന്തിനാ വരാൻ പറഞ്ഞ? അത് പറ. അത് ശരി, അത്രയ്ക്ക് ധൃതിയാണ്. പെണ്ണ് സ്നേഹത്തോടെ വിളിച്ചാൽ ലവ് ചെയ്യാൻ ഒരു പൂ കൊണ്ടുവരുന്നവനെ ഞാൻ കണ്ടിട്ടുള്ളൂ. നീ എന്താ ഇങ്ങനെ വെറും കൈ മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു? കാര്യം എന്താണെന്ന് വെച്ചാ പറ. പറഞ്ഞില്ലേ ലവ് ആണെന്ന്? നിന്റെ ഒരു ലവ്? എന്താ എന്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്, എന്തിനാ വിളിച്ചെന്ന് പറ. ശരി പറയാം, പക്ഷേ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? പാർക്കിൽ ലവ് ചെയ്യാൻ വരുന്ന ആമ്പിള്ളാരുടെ പ്രധാനപ്പെട്ട പണി ഇതാണല്ലേ, ഐസ്ക്രീം അല്ലേ. ഇപ്പൊ വാങ്ങിച്ചോണ്ടിരാ, ഇവിടെ തന്നെ നിൽക്കണം. ബ്രദർ രണ്ട് ഐസ്ക്രീം താ. ഓ സോറി. What's up, man? You are telling sorry, but I will kick you. Boys, come on. Go, attack! റോഡിലുള്ള തട്ടുകടയിൽ നിന്ന് ഓരോന്ന് കഴിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടാ ഇങ്ങനൊക്കെ കുരങ്ങുകളി കളിച്ചിട്ട് നീയൊക്കെ ഇങ്ങനെ അടിച്ചാൽ ദിവസവും നട്ടും ബോൾട്ടും പിടിക്കുന്ന മെക്കാനിക്കായ ഞാൻ നിങ്ങളെ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? Ah!
ആരാടാ നീ? പറ നീ എവിടുത്തെയാ? ദിവസവും നട്ടും ബോൾട്ടും പിടിച്ച് കഷ്ടപ്പെട്ട് മെക്കാനിക് ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട സാധാരണക്കാരനാണെന്ന് നീ കരുതിയോ എന്നെ? ഇത്രയും പേരെ അടിച്ചില്ലേ, ഇനി എന്നെ അടിക്കുന്നത് വലിയ വിഷയമുള്ള കാര്യമാണ്. ഇനി എന്നെങ്കിലും നിന്നെ ഈ പാർക്കിൽ എവിടെങ്കിലും കുരങ്ങളിയോണ്ട് ഞാൻ കാണേണ്ട സ്ഥിതി വന്നെന്ന് വേ. ഇന്ന് ഷർട്ട്, നാളെ പാന്റ് ഞാൻ ഒരു പറഞ്ഞേക്കാം. നീ ലവില് വീക്കാണ്, പക്ഷേ ഫൈറ്റില് സൂപ്പർ. ആക്ഷൻ എപ്പിസോഡ് ഇപ്പൊ കഴിഞ്ഞു, ഇനി നിന്റെ കാര്യം എന്താണെന്ന് പറ. ഇപ്പൊ എന്റെ സമയം അത്ര ശരിയല്ല, നെക്സ്റ്റ് ടൈം നല്ല സമയം നോക്കി പറയാം. ഓക്കെ, വരൂ ഡിയർ. എന്റെ വീട്ടിൽ കയറി വന്നു എന്റെ മുമ്പിൽ എന്റെ ആൾക്കാരെ തന്നെ തന്നെ ആരാണ്? നിയമത്തിന്റെ പ്രതിനിധി, ദ്രോഹികൾക്ക് സിംഹം പോലെ സിംഹ. നീ ആരാണ്, നിന്റെ ജീവിതം എന്താണെന്ന് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോലീസുകാരും സംസാരിക്കാൻ തുടങ്ങിയല്ലേ, അറിയില്ലെന്ന് തോന്നുന്നു. ഈ പേര് കേട്ടാ തന്നെ നാട്ടിലുള്ളവന്മാരുടെ മുഴുവൻ. എന്റെ പേര് പറഞ്ഞാൽ നിന്നെ പോലുള്ള ക്രിമിനൽസ് കേസിൽ പോലും നിന്ന് കേൾക്കും. ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എസ് പി സാറെ, രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും എപ്പോഴും നല്ലൊരു കൂട്ടുകെട്ടുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ നഗരത്തിലേക്ക് വന്നത്. നമ്മൾ തമ്മിലൊരു പരസ്പര ധാരണയുണ്ടായാൽ അത് നമുക്ക് രണ്ടുപേർക്കും അല്ലേ നല്ലത്? എന്ത് പറയുന്നു? ഞാനും അതാണ് പറയുന്നത്. നിയമത്തിന്റെ ജോലി നിയമം ചെയ്യട്ടെ. പറയുന്നതൊക്കെ മനസ്സിലാവും. നിയമം എന്നും പണക്കാരുടെ മാത്രം സ്വന്തമാണ്. സ്വീറ്റ് കഴിക്കാൻ ഞാൻ ശുഭകാര്യത്തിനൊന്നും വന്നതല്ല. അത് മാത്രമല്ല, ഞാൻ കുട്ടിയൊന്നുമല്ല. സാറിന് ബ്ലഡ് പ്രഷറും ഷുഗറും ഒന്നും ഇല്ലല്ലോ. അഥവാ ഉണ്ടെങ്കിൽ എന്റെ സ്വീറ്റ്സ് ഒന്ന് കഴിച്ചു നോക്ക് സാർ. വീണ്ടും വീണ്ടും കഴിക്കാൻ പോകും. കാര്യങ്ങളൊക്കെ മധുരമാക്കാൻ വേണ്ടി പിന്നെ എന്റെ കാര്യങ്ങൾ ഒരിക്കലും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, പ്രത്യേകിച്ചും എന്നെ പോലെ ഉള്ളവർ. ഞാൻ പിടിവാശി. എനിക്കും നിയമത്തിനും നടുവിൽ ആര് വന്നാലും ശരി, എൻകൗണ്ടർ ചെയ്യുന്നു. This is first and last warning for you, Yadav. നിന്റെ റൌഡി സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകാൻ പോവുകയാണ്. സൂക്ഷിച്ചോ. ചെയ്തില്ലാതെ വണ്ടി ഓടൂല ചക്രവും. ഹായ്. ഹായ്. എന്താ പെട്ടെന്ന് കോളും ഇല്ല മെസ്സേജും ഒന്നും? നിന്നെ കാണണമെന്ന് തോന്നി, വരണമെന്ന് തോന്നി വന്നു, അതുകൊണ്ടാ വന്നത്. എല്ലാവരെയും പരിചയപ്പെടുത്താം. വേണു, ചിട്ടി, ഇവനാണ്. അത് ശരി, ഇവരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണല്ലേ? ഇല്ല, ഇവര് ജോലിക്കാരല്ല, എന്റെ അനുജന്മാരാ. ചെറുപ്പം മുതലേ എന്റെ കൂടെ തന്നെ, എപ്പോഴും എന്നോടൊപ്പം. ഈ ഷെഡ് നന്നായി പോകുന്നതിനും ഞാൻ നന്നായി ഇരിക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണം ഇവരാണ്. ഒരു പെണ്ണിന് വേണ്ടി മാതാ
മാതാപിതാക്കളെ പോലും ജോലിക്കാരാണെന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരും എന്റെ സ്വന്തമെന്ന് പറയുന്ന നിന്നെ പോലെ ഒരാളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിന്റെ പുകഴ്ത്തിൽ ഒന്ന് നിർത്ത്, ആദ്യം വന്ന ജോലി പറ. ജോലിയോ? ഐമാക്സിലെ എന്റെ ഫേവറേറ്റ് ഹീറോ മോഹൻലാലിന്റെ സിനിമ ഉണ്ട്, നമുക്ക് പോയി കാണാം വാ. അയ്യോ സോറി, എനിക്ക് വരാൻ പറ്റില്ല, ഷെഡി കുറേ ജോലിയുണ്ട്. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം. ഇവിടെ എന്തിനാ ചേട്ടാ, ഇവിടെ വണ്ടികളെല്ലാം തയ്യാറായി, പിന്നെ ഇപ്പൊ ചേട്ടന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ശരി, നീ പോയി നിന്റെ കാറിൽ ഇരിക്കൂ. അയ്യോ, കാറിൽ പോയി പോയി എനിക്ക് ബോർ അടിച്ചു പോയി. എന്നാലും ബോയ്ഫ്രണ്ടിനോടൊത്ത് ബൈക്കിൽ പോണെങ്കിൽ ഭാഗ്യം ചെയ്യണം. സോ ലെറ്റ് അസ് റൈഡ്. ഓക്കേ, റെഡി, കം ഓൺ.
നമസ്കാരം അമ്മാവ, സുഖായിരിക്കുന്നു. ഹായ് ചേട്ടാ. ഹായ് പിങ്കി, ദിസ് ഈസ് ഫോർ യു. ശരി, നിന്റെ അമ്മാവൻ എവിടെ? ദാ അവിടെ. സോ സ്വീറ്റ്. ഈ പെൺകുട്ടി ആരാ? അറിയില്ലേ? അറിയില്ല. അപ്പം നിന്നെ ചേട്ടാന്ന് വിളിച്ചതോ? നിങ്ങൾ അമ്മയച്ചാന്ന് വിളിച്ചിട്ടല്ലേ പോയെ. ആണല്ലേ. ഹായ് അമ്മായി, സുഖായിരിക്കുന്നോ? ഇനി എത്ര കാലം ഇങ്ങനെ കഷ്ടപ്പെടും? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വരുമല്ലോ. ശരി, ഹീറോ എവിടെ? ഓ, മോളുണ്ടാവല്ലേ. ബൈ. ആരാ ഇവള്? ആർക്കറിയാം. ഹായ്. നീ എന്താ ഇവിടെ? ഇവിടെ ആരെങ്കിലും കാണുവാണെങ്കിൽ എന്നെ ആയിരിക്കും തെറ്റിദ്ധരിക്കുക. എന്താ, വരാൻ പാടില്ലേ? വരാം, പക്ഷേ അത് ഇപ്പോഴല്ല. അതെയോ? നീ എന്താ അടുത്തോട്ട് വരുന്നത്? ദൂരെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ആരെങ്കിലും കാണും. കണ്ടിട്ട് പോട്ടെ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്താ അടുത്തോട്ട് വരുന്നത്? എല്ലാരും ഉള്ളോണ്ട് നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചേ. അയ്യടാ, സംസാരത്തിന് ഒരു കുറവുമില്ല. എങ്ങോട്ടാ? അതായത് അച്ഛ, എന്താ സംഭവിച്ചെന്ന് വെച്ചാ? അത് ആക്ച്വലി ഈ പെണ്ണ് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല അച്ഛ. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? നിങ്ങൾ കണ്ടതും സത്യം തന്നെ, കേട്ടതും സത്യം തന്നെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളിൽ ഉണ്ടച്ച. ഓ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അച്ഛനോട് എങ്ങനെയാ പറയുന്നത്? അതാ അച്ഛ, ലവ്. അത് ഈ മനസ്സിനുള്ളിൽ എന്തോ ഒരു എനിക്ക് നാണോ? എന്ത് നിനക്ക് നാണോ? അയ്യോ അമ്മേ, എടാ ചിട്ടി. അയ്യോ അമ്മേ, ചിട്ടി. ആ, ഓ, നിങ്ങളായിരുന്നു. നമസ്കാരം പോയി, സുഖാണോ? എന്ത് സുഖം നീ പറയുന്നത്? എല്ലാവരും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ജിമ്മിനും ജോഗിങ്ങിനും ഒക്കെ അല്ലേ പോവാ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ ഒരു സാധനം മതിയല്ലോ. ഇത് നോക്കിക്കേ. എടാ, സത്യത്തിൽ ഒരു കാര്യം പറയട്ടെ ഞാന്, ഈ സാധനമാണ് എന്റെ കൊഴുപ്പും വണ്ണൊക്കെ കുറയ്ക്കുന്നത്. ആ, വണ്ടി അങ്ങ് മാറ്റിക്കൂടെ പോയി. അതേടാ, നിൽക്കാൻ വേണ്ടി വെച്ചതാ. ഒരാള് രണ്ടാള് വന്ന് നോക്കിയിരുന്നു. വിറ്റ് തന്ന കമ്മീഷൻ തരാന്ന് പറഞ്ഞതാ. എന്നിട്ടും ആരും വന്നില്ല. ഒരുപാട് വർഷമായി. നിങ്ങൾ ഇത് വിൽക്കാൻ നോക്കണ്ട. ഇത് കൊണ്ടുപോയി വല്ല ആതിരിക്കടയിൽ കൊടുക്കാനാ പറയുന്നവരെല്ലാം. ആ ശരി, വണ്ടി തരും, ശരിയാക്കാം. ആ എന്നാ പിടിച്ചോ, കൈയെടുക്കൂ, ഉരുട്ടി കൊണ്ടുപോയിക്കോ. അയ്യോ അമ്മേ. ഓ അമ്മേ. ആ ചേട്ടാ, നമസ്കാരം. ആ എന്താ രാജാ, നിന്റെ SI ജോലിയുടെ കാര്യമൊക്കെ എന്തായി? ആ അത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എവിടെ? നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി നോക്കട്ടെ. എന്റെ കൈയുടെ രേഖ എല്ലാം തേഞ്ഞുപോയി. ഓ, എന്റെ ലൈഫിനെ പറ്റി നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ. എന്തായാലും നല്ലൊരു മനസ്സുണ്ട് നിനക്ക്, നല്ലൊരു ഭാവി ഉണ്ട്. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. മംഗളം ഭവതു. നിങ്ങളെ വണ്ടി റെഡിയായി. അവന്റെ കഥ പോയി കഴിച്ചിട്ട് വാടാ. Oh,
നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലയെ അകറ്റി നിർത്തൂ, റണ്ണൌട്ട് ആകാതിരിക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് കാണാം, പക്ഷേ അതുവരെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്തിനങ്ങനെ ചെയ്ത്? നിനക്കൊരു കാര്യം അറിയോ, സ്നേഹിക്കുന്നവർ നുണ പറയില്ല, നുണ പറയുന്നവർക്ക് സ്നേഹിക്കാനും കഴിയില്ല. എന്നാൽ ഇത് രണ്ടും നിനക്കുണ്ട്. അവൻ പ്രേമിക്കുന്നു പറഞ്ഞ് നിന്റെ പിന്നാലെ വന്നോ? നീയല്ല അവന്റെ പിന്നാലെ നടന്നത്, പ്രേമിക്കാൻ വേണ്ടി ടോർച്ചർ ചെയ്തത്. അവസാനം ദേ ഇങ്ങനെ. അവനൊരു ഉറുമ്പിനെയും കൂടി നോക്കില്ല, അറിയോ? അവൻ എങ്ങനെയാ കൊല്ലം നിനക്ക് മനസ്സ് വന്നത്? ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? നീ ഞങ്ങളുടെ കൃഷ്ണയുടെ അനിയത്തിയെന്ന് നന്നായിട്ട് അറിയാം. ദേ നോക്ക്. കള്ള പേര് പറഞ്ഞു, കള്ള അഡ്രസ്സും കൊടുത്തു, പക്ഷേ ഞങ്ങളുടെ കൃഷ്ണയുടെ അനിയത്തി അല്ലെന്ന് മാത്രം പറയരുത്. സത്യത്തിൽ എന്താ നടന്നത് എനിക്കറിയോ? നിങ്ങളിവിടെ എത്ര വർഷമായിട്ടുണ്ട്? എന്റെ ഡീറ്റെയിൽസ് പറയണോ അതോ നിനക്കുള്ള അഡ്രസ് പറയണോ? അയ്യോ, ഷാർപ്പാണല്ലോ. കുറച്ച് ചെലവാകും, കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോളാ. സാറിനോട് കൂൾ ഡ്രിങ്ക്സ് കൊടുത്തേ. ഇവിടെ നരസിംഹന്റെ വീട് എവിടെയാണ്? നേരെ പോയാ, ഒരമ്പലമുണ്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാ മതി. അപ്പൊ അരുന്ധതിയുടെ വീട് ഏത്? ആ പാൽക്കാർ അരുന്ധതിയോ? അത് കുറച്ച് ഡേഞ്ചർ ആണ് മാഷേ, അവിടുന്ന് കുറച്ചുകൂടെ പോയി ചോദിച്ചാ മതി, എല്ലാവരും പറയും. അല്ല, നിങ്ങൾക്ക് ഈ അഡ്രസ്സൊക്കെ എന്തിനാ? പറയാം. നിങ്ങൾക്ക് ദിവസവിടെ എന്ത് കച്ചവടം ഉണ്ട്? അൺസീസണിൽ ഒരു 3000, സീസൺ ആണെങ്കിൽ 10000. ഓ, അപ്പൊ നല്ല ബിസിനസ് ആണ്. ഈ ഏരിയയിലത്തെ ഫേമസ് ഷോപ്പല്ലേ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? സെയിൽ ടാക്സ് എന്നോ ഇൻകം ടാക്സ് എന്നോ? ഇതൊന്നും അല്ലാതെ മറ്റൊന്നുണ്ട്, ക്രെഡിറ്റ് കളക്ഷൻ ടാക്സ്. ഇതെന്താ സാർ, പുതിയതാണല്ലോ. അതെ, ഇത് പുതിയത് തന്നെ. നിങ്ങളുടെ ബൈക്കിന്റെ താക്കോലൊന്ന് തന്നെ. എന്റെ വണ്ടിക്ക് എന്തിനാ? 6 മാസമായി ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും കിട്ടിയിട്ടില്ല. തന്ന അഡ്രസ്സിലാണെങ്കിൽ നിങ്ങളും ഇല്ല. എല്ലാവരുടെ അഡ്രസ്സും പോലെ നിങ്ങളുടെ അഡ്രസ്സും മനസ്സിലാക്കി വണ്ടി എടുത്തോണ്ട് പോയി ഞാൻ. സാർ വേണ്ട സാർ, അഭിമാനത്തിന്റെ പ്രശ്നമാണ്, നാളെ വന്ന് കിട്ടിക്കോളാം. ആഹാ, അപ്പൊ നാളെ വന്ന് വണ്ടി കൊണ്ടുവയ്ക്കും. സാർ അങ്ങനെ പറയുന്നത്? സാർ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ 3 ഇൻസ്റ്റാൾമെന്റ് കിട്ടിക്കോളാം. വഴിക്ക് വന്നല്ലോ. ഇതാ പിടിച്ചോളൂ സാർ. എത്ര ഇൻസ്റ്റാൾമെന്റ്? 3 ഇൻസ്റ്റാൾമെന്റ് സാർ. നാളെ ഞാൻ വരുമ്പോഴേക്കും ബാക്കി കാശും റെഡിയാക്കണം. സാർ അത് ആ കൂൾ ഡ്രിങ്കിന്റെ കാശ്? എന്ത് കൂൾ ഡ്രിങ്ക്സിന്റെ കാശ്? ഇങ്ങോട്ട് വരാൻ ഞാൻ ബൈക്കിൽ പെട്രോൾ അടിച്ചിട്ടാ വന്നത്, അതിന്റെ കാശ് താൻ തരൂ. ഓ, ഇങ്ങനൊരു മനുഷ്യൻ.
അല്ല, അന്ന് നമ്മള് പാർട്ടിക്ക് പോയില്ലേ, ആ പെണ്ണ് നല്ല സുന്ദരിയായിരുന്നു അല്ലേ? ജോലി ചെയ്യാതെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാ ചെല്ലടാ, ചെന്ന് ജോലി ചെല്ല. വെറുതെ സമയം കളയാൻ വേണ്ടി കൊറേ പേര്. എടാ കൃഷ്ണ, എപ്പോഴാ എത്തിയേ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്തു പറ്റി? സംസാരത്തിൽ സ്പീഡില്ല, ശരീരത്തിൽ ഹൃദയം കുറഞ്ഞു, എന്താടാ പ്രശ്നം? വീണ്ടും ആരെങ്കിലും കളക്ഷൻ തരാതെ പറ്റിച്ച് ചാടിപ്പോയോ? ഓ, പെട്രോളിന്റെ വില കൂടിയോണ്ട് പകുതി ശമ്പളേ തരുന്നുള്ളോ? അല്ലടാ. എന്താടാ, എന്ത് ചോദിച്ചാലും അല്ല അല്ലെന്ന് പറയുന്നത്? നിനക്ക് ആക്ച്വലി എന്താ പ്രശ്നം? വാ, നമുക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാം. എടാ കൃഷ്ണ, ഞാൻ നിനക്കില്ലേ, നീ എന്തിനാ പേടിക്കുന്നേ? നീ കാര്യം എന്താണെന്ന് പറ. ഇന്ന് അനിതയുടെ കോളേജ് ഫീസ് കെട്ടേണ്ട ലാസ്റ്റ് ദിവസമാണ്. 50,000 രൂപ കെട്ടണം. ഓഫീസിൽ ചോദിക്കാന്ന് വെച്ചപ്പോ ലാസ്റ്റ് ഡ്യൂ ഇനിയും കെട്ടിയിട്ടില്ല. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ലടാ. അതാ കാര്യം. കൃഷ്ണ, ഇതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇങ്ങനെ നോക്ക്, കഷ്ടപ്പെടുന്ന സമയത്ത് സഹായിക്കുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. സുഹൃത്തുക്കളോട് ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. ഇതൊന്നും വലിയൊരു കേസല്ല. നീ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ പെട്ടെന്ന് നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടും? അതുമില്ലാതെ ഇന്നലെയാണ് കോർപ്പറേഷനിൽ സെയിൽസ് ടാക്സ് കെട്ടിയത്. ജോലിക്കാർക്ക് ശമ്പളവും കൊടുത്തു. അതൊക്കെ സത്യമാണ്. പ്രശ്നങ്ങൾ വരുമ്പോ ദൈവം ഏതെങ്കിലും രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും. നീ നോക്കിക്കോ, ഏതെങ്കിലും ഒരു മണ്ണൻ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ചാടും. ഈ ബൈക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഈ ചക്രമുത്തിന് ഇപ്പോഴൊക്കെ ചെറുതായിട്ടൊരു പിടപെടപ്പ്. നമ്മളൊക്കെ ധർമ്മത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ധർമ്മം നമ്മുടെ വഴിയിലേക്ക് വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം. ഇവനെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്രമാ ഇവനെ 2 ദിവസം ഒബ്സർവേഷനിൽ വെച്ചിട്ട് ഇവന്റെ എല്ലാവിധ രോഗങ്ങളും മാറ്റുവാൻ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇത്രയും സ്റ്റൈലായിട്ട് പറയുന്ന ഞാൻ ആരാണെന്നല്ലേ ചിന്തിക്കുന്നത്? അല്ലല്ല സർ, അതല്ല ഞാൻ ചിന്തിക്കുന്നത്. പിന്നെന്താണ് ആലോചിക്കുന്നത്? ഞങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ദൈവമായിട്ട് സാറിനെ അയച്ചതാണെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നോക്ക് സർ, താങ്കളെ പോലുള്ള വലിയ ആൾക്കാരുമായുള്ള സൗഹൃദം ഒരിക്കലും വിടാൻ പാടില്ല. താങ്കൾക്ക് അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ ഈ വണ്ടി അടിപൊളിയാക്കി കാണിക്കും ഞാൻ. എനിക്ക് വിശ്വാസമുണ്ട്. ഈ വണ്ടി റെഡിയാക്കി സേട്ടിന്റെ കൊടുത്ത് പെട്ടെന്ന് 30,000 വാങ്ങിച്ചു. 30,000? തെറ്റല്ലടാ. അതൊന്നും ഇല്ലടാ. അനിത, നെക്സ്റ്റ് മന്ത് എക്സാം വരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാനാ തീരുമാനം? ഏതായാലും അടുത്ത കല്യാണം തന്നെ അല്ലേ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ? നിങ്ങൾ പോയി പണി നോക്ക്. ബൈ. ഹായ് അനിത. ഹലോ ചേട്ടാ. താങ്ക്സ്. എന്തിനാ? ഇതൊക്കെ എന്റെ കടമയല്ലേ. ഞാനാ സോറി പറയേണ്ടത്, ലാസ്റ്റ് മിനിറ്റ് വരെ നിന്നെ ടെൻഷൻ ആക്കിയതിന്. എനിക്കറിയാം ചേട്ടാ, നീ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഏയ് അനിത, നീ എക്സൈറ്റഡ് ആകല്ലേ. നീ വലിയ ഡോക്ടറായാല് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത് ഞാനായിരിക്കും. എന്റെ പൊന്നെ, ചിരിച്ചല്ലോ, ഇനി ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത്. ഈ ലോകത്ത് എനിക്ക് സ്വന്തം പറയാൻ നീ മാത്രല്ലേ മോളെ ഉള്ളൂ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി. നിന്റെ ചേട്ടൻ നിന്റെ കൺമുന്നിൽ ഉണ്ടാകും. നീ നന്നായിട്ട് കഴിക്ക്, സമയത്ത് ഭക്ഷണം കഴിക്ക് എന്നൊന്നും ഞാൻ നിന്നോട് പറയില്ല. എന്റെ അനിയത്തിക്ക് എല്ലാം അറിയാം. എനിക്ക് നീ അല്ലാതെ മറ്റാരാണ് മോളെ ഉള്ളത്? ബായ് മോളെ, ശ്രദ്ധിക്കണേ. ബായ് ചേട്ടാ. എനിക്കറിയടാ, എനിക്കറിയാത്തതാണോ? ഒന്ന് റീചാർജ് ചെയ്തോടാ. ഇവന് വേറൊരു ജോലിയില്ല, റീചാർജ് ചെയ്യാനും കൂടെ അറിയാതെ ഫോൺ വെച്ചോണ്ട് നിക്കടാ. ചെയ്തുതരാ. എനിക്ക് സുഖം തന്നെയാ, നിനക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എടി പെണ്ണ്, എന്നും നിന്റെ ഓർമ്മ മാത്രമാണ് എനിക്ക്. ഇങ്ങോട്ട് വാ, നമുക്ക് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാലോ. അപ്പോ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട്? അച്ഛനോട് പറഞ്ഞ അയാൾ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ? പിന്നെ നീ അവിടെ തന്നെ, ഞാൻ ഇവിടെ തന്നെ ആയിപ്പോ. നീ വരുന്നുണ്ടോ ഇല്ലയോ? അച്ഛൻ സമ്മതിക്കില്ലല്ലേ.
പിന്നെ ഈ കാര്യം ലോകം മുഴുവനും അറിയും. പിന്നെ നീ അവിടെയും ഞാൻ ഇവിടെയും തന്നെ ജീവിക്കേണ്ടി വരും. മന്ന ബുദ്ധി, നീ പുറപ്പെട്ട് ഇങ്ങോട്ട് വാടി, നമുക്കൊന്നിച്ച് ജീവിക്കാമോ? ഇല്ലെങ്കിൽ നീ അവിടെയും ഞാൻ ഇവിടെ ആയിപ്പോടി. നീ വാ. എന്റെ മുത്തശ്ശി പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് ദുബായി കൊണ്ടുപോയി എങ്കിലും ഞാൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് എന്നെ കെട്ടാമല്ലോ. അവളല്ലെങ്കിൽ വേറൊരു പെണ്ണ എന്ത് പറയുന്നു? കരയണ്ടട കരയണ്ട, നിനക്ക് ഒരുപാട് പെണ്ണുങ്ങളെ പോലെ. എടാ ഞാനിവിടെ അല്ലേ, പിന്നെന്തിനാ കരയുന്നേ? മിണ്ടാതിരിക്കുന്നേ, എല്ലാം ശരിയാക്കാം. അല്ലേ രാജ, ഞാൻ നിന്നെ കാണാൻ വരായിരുന്നു. എന്തുവാടാ ഫയർ എഞ്ചിൻ പോന്നോലു പോന്നേ? എടാ നീ ഇന്നത്തെ പേപ്പർ കണ്ടോ? ഓഹോ, നമ്മുടെ നോട്ടിഫിക്കേഷൻ മാറ്റർ ആണോ? എടാ ആ പോസ്റ്റിന് വേണ്ടി 56 പേര് മത്സരിക്കാം. തലയിലെഴുത്തും നമ്മുടെ സമയവും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാക്കി ഡ്രസ് ഇടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണടാ. എടാ റിട്ടൺ ടെസ്റ്റിനുള്ള മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്ത് നിനക്ക് തരാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യടാ. ഓക്കേടാ. ആ ഒരു മിനിറ്റ്, ഒരു ഫോൺ വന്നിരിക്കുന്നു, എടുത്ത് സംസാരിക്കടാ. ഏയ് കൃഷ്ണ, ഞാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അതെനിക്ക് അപ്പോഴേ അറിയാം. ഇന്ന് മാംഗ്ലൂർ മേലിലാണ് അവൾ ഇങ്ങോട്ട് വരുന്നത്. രാവിലെ സ്റ്റേഷനിൽ പിക്കപ്പ് ചെയ്യാൻ വരാൻ പറഞ്ഞു. അടിപൊളി ജോലിയാണല്ലോ, പിക്കപ്പും ഡ്രോപ്പും. ഓഹോ സൂപ്പർ, ഓ സൂപ്പർ. അങ്ങനെ ഒന്നും ഇല്ലടാ. സമയത്തിന് ഭക്ഷണമൊന്നും ഇല്ലേ? ഫോൺ ചെയ്തപ്പോ ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കുന്നു, നേരിട്ട് കണ്ടാ നിങ്ങൾ എന്നെ പേടിച്ചു എന്ന് പറഞ്ഞു. അത് ഇതാണോ? അയ്യോ അച്ഛാ, ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴെല്ലാം കഴിച്ചോ 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 എന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അതേ ടോപ്പിക് തന്നെയാണോ? എന്നാലും ലാസ്റ്റ് മന്ത് 50 kgs ഉണ്ടായിരുന്നു, ഇപ്പോഴോ 52 kgs ആയി. ഞാൻ വെയിങ് മെഷീൻ അടുത്ത് തന്നെ വെച്ചോണ്ടാ ഭക്ഷണം കഴിക്കണെന്ന് തോന്നുന്നു. കഴുതാം. അയ്യോ അമ്മേ. ശരി അച്ഛാ, വേറെന്തൊക്കെയാ വിശേഷങ്ങൾ പറഞ്ഞ്? എന്തൊക്കെയാ കാര്യങ്ങൾ, എന്തൊക്കെയാ ചെയ്യുന്നേ? അത് ശരി, അച്ഛനെ കുറിച്ച് എന്ത് പറയാനാ? ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറന്നോണ്ട് വന്ന് എന്തു വന്നോ എന്ന് ചോദിക്കും. മനസ്സവിടെ, മനുഷ്യൻ ഇവിടെ. അച്ഛാ അമ്മേ കണ്ടോ, അച്ഛൻ അടുത്തില്ലെന്ന് പറഞ്ഞ് എന്തൊരു വിഷമാണെന്ന് നോക്കിക്കേ. അതൊക്കെ പൊട്ടച്ച, അമ്മയെ കാണാൻ ശാരദയെ പോലെ തന്നെ ഇല്ലേ? അതെ അതെ, നീ പറഞ്ഞ ശരി. ആ കണ്ണാടി വെക്കുമ്പോ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് നീ പറഞ്ഞ പോലെ കണ്ടില്ലേ, പറഞ്ഞപ്പോ ദേഷ്യം വരുന്നത്.
അച്ഛനും മോളും കൂടെ ചേർന്നാ മതി, പിന്നെ എന്നെ കളിയാക്കുന്ന തന്നെയാ പണി. അയ്യോ അമ്മേ, ഞാൻ നോക്കുമ്പോൾ നീ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുക, കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക. ശരിയല്ലേ? ഓക്കേ അച്ഛാ, ഗുഡ് ഗേൾ, ചെല്ല. ബൈ. നീ എന്തൊരു മനുഷ്യനാ, ഇത്ര ദിവസം കഴിഞ്ഞ് ഒരു പെണ്ണിനെ കിട്ടിയതാ, അവളെ നോക്കാൻ അറിയില്ല. അവള് നിന്നോട് താജ്മഹൽ കെട്ടാൻ പറഞ്ഞു, അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ വല്ലതും ചെയ്യാൻ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വന്ന് റിസീവ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. ഇത്രയും ചെറിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത നീ എന്തിനാ, നിന്റെ ലവ് എന്തിനാ? ഇപ്പോ ഫോൺ ചെയ്തു അവളെന്നെ കൊല്ലു, എസ് എം എസ് ചെയ്ത എന്റെ അമ്മ ഭയങ്കര സീരിയസ് ആണല്ലോ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം? സുന്ദരിയായ പെണ്ണിനെ നീ വെയിലത്ത് കൊണ്ടു നിർത്തില്ലേ? എന്റെ ഡെലിക്കേറ്റ് സ്കിൻ എങ്ങനെ ഡാമേജ് ആയെന്ന് നോക്കിയേ. ഇതിന്റെ പനിഷ്മെന്റ് എന്താണെന്നറിയോ നിനക്ക്? എന്താ? ഈ പാർക്കിനെ ചുറ്റി 10 പ്രാവശ്യം ഓടണം, 100 പ്രാവശ്യം ഏത്തോടണം, മുട്ട കുത്തി നടക്കണം. മാഡം ഓർഡർ ഇട്ടാ ചെയ്യണ്ട പിന്നെ. ഇനി എന്തൊക്കെ പനിഷ്മെന്റ് തരിക? മതി മതി, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഇംപ്രസ് ചെയ്ത് കളയും, അതുകൊണ്ടാ എനിക്ക് നിന്നോട് ഇത്രയ്ക്കും ഭ്രാന്ത്.
നമ്മൾ കെട്ടാൻ പോകുന്ന ഷോപ്പിംഗ് മാള് നിങ്ങൾ പറഞ്ഞ ഈ സൈറ്റിലെ നോർത്ത് ഈസ്റ്റ് ഫേസിലെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതാണ് ബിൽഡിംഗ് പ്ലാൻ സാർ. മുഴുവനും വാസ്തുപ്രകാരമാണ് സാർ. ഫസ്റ്റ് ഫ്ലോറിൽ 24 ഷട്ടറുകൾ വരും സാർ. സെക്കൻഡ് ഫ്ലോറിലെ 20 ഷട്ടർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ടോട്ടൽ ബിൽഡിംഗിന് 3 ലിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സാർ. ഡാനിയ, ആ നമ്പൂരിനൊന്ന് വിളിച്ചു, ഭൂമി പൂജയുടെ മുഹൂർത്തം കാണാൻ. ചെറിയ പ്രോബ്ലം. എന്താ കാര്യം? പേടിക്കാനൊന്നുമില്ല സാർ. നിങ്ങൾ എപ്പോ കൺസെഷൻ ചെയ്താലും സെന്റിമെന്റ്സിൽ 9 ഫ്ലോറിലെ കെട്ടാറുള്ളത്. പക്ഷേ ഇത് വളരെ ബിസി ഏരിയ ആണ്, ക്രൗഡുള്ള ഏരിയ ആണ്. ഈ പെർമിഷൻ ഒക്കെ ഞാൻ മേടിച്ചോളാടോ. പെർമിഷൻ പ്രോബ്ലം ഇല്ല സാർ. പിന്നെ എന്തെങ്കിലും ലീഗൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം സാർ. ഈ ഏരിയയിലെ പബ്ലിക് പോപ്പുലേഷൻ വെച്ച് നോക്കിയാ നമ്മുടെ ബിൽഡിംഗ് വന്നതിന് ശേഷം ഒരുപാട് ക്രൗഡ് വരാൻ ചാൻസ് ഉണ്ട്. പാർക്കിംഗ് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും, അതോടൊപ്പം ട്രാഫിക് പ്രോബ്ലം. നമ്മുടെ കസ്റ്റമർക്കുള്ള പാർക്കിംഗ് നമ്മുടെ ബിൽഡിംഗിൽ തന്നെ കൊടുത്താൽ കൺസ്ട്രക്ഷൻ വളരെ ചെറുതായി പോവും. സോ ഈ സൈറ്റിന്റെ അടുത്തുള്ള ഈ സ്ഥലം നിങ്ങളൊന്ന് കൈകടത്തിയാൽ നമ്മുടെ പാർക്കിന് ഒരു ആ സൈറ്റ് നമ്മുടെ സ്വന്തത്തിന് ശേഷം നമ്മൾ ഭൂമി പൂജ ചെയ്യുന്ന നല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ സൈറ്റിന്റെ മുതലാളി ആരാണ് കണ്ടുപിടിക്കുന്നത്? അതെ അച്ഛാ, പറഞ്ഞോളൂ. ഇതാണ് സഞ്ജയ്, നല്ലവനാ. 15 ദിവസത്തിന് മുൻപ് നിന്റെ ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടിരിക്കും. നിന്നെ കല്യാണം കഴിക്കണമെന്ന് അവനൊരു വലിയ ആഗ്രഹമുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. ലവ് സ്റ്റോറീസ് ഒരുപാട് കാണും തോന്നുന്നുണ്ടല്ലോ. ഇത് വേറെ ആരും അല്ല മോളെ, ഞങ്ങളുടെ ബോസിന്റെ ചേട്ടന്റെ മോനാ. കോടീശ്വരന ഒറ്റ മോനും. ഇക്കാലത്ത് അവനെ പോലെ ദുശീലങ്ങളില്ലാത്ത പിള്ളേരെ കാണാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല മോളെ, 7 തലമുറയ്ക്കുള്ള സ്വത്ത് അവന്റെ അച്ഛൻ സമ്പാദിച്ചു. എന്നിട്ടും അവൻ വെറുതെ ഇരിക്കാതെ 2 സോഫ്റ്റ്വെയർ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. ഇക്കാലത്ത് ഇതുപോലത്തെ പിള്ളേരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാ മോളെ. ഇതി കൂടുതൽ വേറെ എന്താ മോളെ വേണ്ടേ? അതങ്ങനെയല്ല. അതെ മോളെ, നല്ല കുടുംബമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പണത്തോട് ഇത്രയും ആഗ്രഹമുള്ളയാൾ എന്നെ എങ്ങനെയമ്മേ നോക്കുക? പണമുള്ളവരടുത്ത് പണം മാത്രമേ ഉണ്ടാവുള്ളൂ അച്ഛാ, സ്നേഹം ഉണ്ടാവില്ല. അങ്ങനെയല്ല മോളെ. അമ്മേ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നല്ലോ എന്നോർത്ത് തെറ്റിദ്ധരിക്കരുത്. എന്താ മോളെ അത്? അത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര പണക്കാരനല്ലെങ്കിലും എന്നെ ഇന്ന് സന്തോഷത്തോടെ നോക്കൂ. പ്രേമിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എങ്ങനെയുള്ള ആളാണെന്നല്ലേ ആലോചിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഏതൊരു ബന്ധത്തെക്കാളും മുകളിൽ തന്നെയായിരിക്കും ഈ ബന്ധം. ഇതിൽ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ മറ്റൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അതെ. എടാ കൃഷ്ണ, നീ എന്താടാ വിഷമിച്ചിരിക്കുന്നേ? എന്റെ ബാങ്ക് ഈ ഏരിയയിൽ ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്. അവൻ EMI കെട്ടുന്നേ ഇല്ല. അവനെ പോയി കണ്ടുകൊണ്ട് എനിക്ക് എന്നെ മടുത്തു. പോയത് ബാങ്കിന്റെ പൈസ അല്ലേ, നിന്റെ ഒന്നും അല്ലല്ലോ. കൃഷ്ണ ഇങ്ങോട്ട് വന്നായിരുന്നു. അത് ശരി, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. നിനക്കൊരു ജോലി ഉണ്ട്, വാ പോവാ. എന്ത് ജോലി? നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നു, അത്ര തന്നെ. എങ്ങോട്ടാണ്? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ഇവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. ചെല്ലടാ. എന്തിനാ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്ന്? ആരാ മോളെ ഇത്? അച്ഛാ, ഇതാണ് കൃഷ്ണ. ഇദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നത്. 600 ആയാലും 106 ആയാലും ഇദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കും. ആക്ച്വലി ഈ കാര്യം ഞാൻ ഇങ്ങോട്ടൊന്നും പറയാനിരിക്കായിരുന്നു. അതിനു മുൻപ് ഇന്ദു തന്നെ ഇത് പറഞ്ഞു. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കില്ല സാറേ, ഞാൻ അങ്ങനെ ഉള്ളവനല്ല. നിങ്ങളുടെ സമ്മതത്തോടെയാണ് ഇന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഞാനിവിടെ ലോൺ റിക്കവറി ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എന്റെ സാലറി 25,000 രൂപയാണ്. വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാണ്. സ്വന്തം വീടാണോ? നല്ല വാടക വീടാണ്. മാസം 9,000 രൂപയാണ് വാടക. നിങ്ങളുടെ സംശയം എനിക്ക് മനസ്സിലായി. എന്റെ അടുത്ത് വലിയ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. ഇന്ദുവിനോടുള്ള സ്നേഹമല്ല. സിറ്റി ഔട്ട്സ്കേർട്സിൽ എന്റെ അച്ഛൻ എനിക്ക് 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചറിയുന്നു. അച്ഛനിപ്പോ ജീവിച്ചിരിക്കില്ലെങ്കിലും അച്ഛൻ വാങ്ങിച്ചെന്ന സ്ഥലം എന്റെ കയ്യിൽ തന്നെയുണ്ട്. എന്താ മോളെ ഇത്? കുടുംബമഹിമ ഇല്ലാത്ത വീട്ടിലേക്ക് പെമ്പിള്ളാരെ പറഞ്ഞയക്കരുതെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്റെ സമൂഹത്തോട് കൂടി എന്റെ മോളെ നിനക്കൊരിക്കലും ഞാൻ തോന്നി. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് തീരുമാനം എടുത്താലും ശരി, ഞങ്ങൾ പിന്നെ ജീവനോട് ഇരിക്കത്തില്ല. നീ ആദ്യം പുറത്തു പോകും.
കൃഷ്ണ. നീ എന്താ നോക്കുന്നേ? അകത്തേക്ക് പോ. എനിക്കറിയില്ല എന്താ കാര്യം. ഒരുപാട് ജോലിയുണ്ടോ? ബാക്കിയൊക്കെ ചേട്ടൻ പറയും, നീ പാടാ. ഇതാണ് കൃഷ്ണൻ. നമസ്കാരം ചേട്ടാ. വാ മോനെ, വാ 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 വാ. സാരല്ലേ ചേട്ടാ, ഇരിക്കടോ. ഇരിക്കും മോനെ, ഇരിക്കേ. ചായ വേണോ കാപ്പി വേണോ? അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ. എന്റെ പിള്ളേരൊക്കെ ഇച്ചിരി ചുണ്ടിക്കാരാ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ വിളിച്ചോണ്ട് വന്നല്ലേ, അതുകൊണ്ട് ഒരു കാപ്പി ആവാം. ഡാ മോനെ, രണ്ട് കാപ്പി എടുത്തോണ്ട് വാ. എവിടെയാ ജോലി ചെയ്യുന്നത്? പീപ്പിൾസ് ബാങ്കിലാണ്. നല്ല ജോലിയാണ്. സോറി, ഇവൻ എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുക. സംഗതി ഇത്രയും വയലൻസ് ആവില്ലായിരുന്നു. അവൻ കേട്ടില്ല, മറ്റൊന്നുമല്ല. എനിക്ക് നിന്റെ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ഒരു 23 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഒരു കമേഴ്ഷ്യൽ കോംപ്ലക്സ് കെട്ടാനാണ് എൻ്റെ പ്ലാൻ. കൊള്ളാവോ? വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ് മാം. പക്ഷേ അതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഒരുപാട് കൊതിയോടെയാണ് ഞാൻ എൻജിനീയറോട് പറഞ്ഞ പ്ലാൻ വരപ്പിച്ചത്. പക്ഷേ എൻ്റെ ഈ ആഗ്രഹം നടക്കില്ലെന്ന്. ആ ആഗ്രഹം നടക്കില്ല. എനിക്ക് നിന്റെ സഹായം വേണം. മാർക്കറ്റ് റേറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം, അല്ലെങ്കിൽ നിനക്ക് സ്ഥലം തന്നെ വേണമെങ്കിൽ അതും തന്നേക്കാം. എറണാകുളത്ത് വേണോ, കൊച്ചിന് വേണോ, വടകരയിൽ വേണോ, എവിടെ വേണമെങ്കിലും ചോദിച്ചു. പക്ഷെ നിന്റെ 2 ഏക്കർ എനിക്ക് തരണം. ബുദ്ധിയുള്ളവൻ, പിന്നെ നമ്മുടെ നാട്ടുകാരൻ. പക്ഷെ അവനോ ഒരു NRI. അവൻ എന്നെ കുറിച്ച് അറിയില്ല. പക്ഷെ നിനക്ക് എന്നെ നല്ലോണം അറിയാം. ഞാൻ ആ സ്ഥലം വിൽക്കാം, പക്ഷെ ഇപ്പോഴല്ല. എൻ്റെ അനിയത്തിയുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം അതിൽ പകുതി സ്ഥലം വിറ്റ് അവിടെ ഒരു ആശുപത്രി കെട്ടണം എന്ന് എൻ്റെ അമ്മയുടെ ആഗ്രഹം. നിന്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പൈസ വേണം, കൂടാതെ സ്ഥലവും വേണത്തരാം. ഇനി ഇത് രണ്ടും വേണ്ടെങ്കിൽ ഈ യാദവ് മൂന്നാമതിനെ കുറിച്ച് ആലോചിക്കും. അതൊരിക്കലും നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് വലിയ പ്രശ്നമാകാൻ പോവാടാ. എടാ, അവന്റെ ഭീഷണിക്ക് വഴങ്ങി നീ ആ സ്ഥലം കൊടുക്കാൻ പോവുകയാണോടാ? നമുക്ക് നോക്കാം, ആദ്യം ലീഗലായിട്ട് പോകാം, ഇല്ലെങ്കിലേ അവന്റെ സ്റ്റൈലിൽ തന്നെ പോകാം. എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നടാ. എടാ കൃഷ്ണ, ആദ്യം പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. നീ വാ, വാടാ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം റൈറ്റിംഗില് കംപ്ലൈന്റ് ആയി എഴുതി തരൂ. വീണ്ടും അവൻ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഇത് ഒഴിച്ചേ പറ്റൂ. ഇതാ സാറേ, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം സ്റ്റേഷനിലേക്ക് വരണം. താങ്ക് യു, താങ്ക് യു സാറേ.
നിങ്ങളായിരുന്നു എന്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം അല്ല എന്നെ വിളിച്ചത് കൊണ്ട് ചോദിച്ചതോ? നീ കാരണം ബാധിക്കപ്പെട്ട ഒരാൾ നിന്റെ പേരിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ട്. എന്റെ റിവോൾവറിൽ ഫുൾ മാഗസിൻ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഗ്രഹങ്ങൾ കുറച്ചിട്ടൊന്ന് ആലോചിച്ചാൽ കുറച്ചു കാലം കൂടി ജീവിക്കാം. എന്റെ അണ്ടറിലുള്ള 16 പോലീസ് സ്റ്റേഷനുകളും നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. സൂക്ഷിച്ചോ. Hi, uncle. How are you? പത്മ, ആ അതാ വരുന്നു. അല്ല മോനായിരുന്നോ? സുഖാണല്ലോ അല്ലേ? എന്തായിട്ട് വന്ന കാലം നിൽക്കുന്നത്? ഇരിക്കു മോനെ. ആന്റി എന്തവിടെ? മുകളിലുണ്ട് മോനെ, ഞാൻ വിളിക്കാം. നോ ആന്റി, ഞാനേ നേരിട്ട് പോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്കിൾ? അങ്ങനെ ഒന്നുമില്ല, അവൾ മുകളിലാ ഉള്ളത്. താങ്ക് യു അങ്കിൾ. ഹായ് ഇന്ദു, ഹൗ ആർ യു? മറ്റുള്ളവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഡോറിലൊന്നും മുട്ടിട്ട് വരണമെന്നുള്ള സാമാന്യ മര്യാദ പോലും ഇല്ല നിങ്ങൾക്ക്. ഹേയ്, വാട്ട് ഈസ് ദി റോങ്? അന്നത് നിങ്ങളുടെ വീട്ടിലേക്കല്ലേ? നമ്മൾ എന്താ, ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ? ഹേയ്, നിന്റെ വുഡ് ബി അല്ലേ? എന്നാണ് നിങ്ങളുടെ വിചാരം? അപ്പോ നിനക്കാ വിചാരമൊന്നുമില്ലേ? നമ്മുടെ രണ്ട് ഫാമിലി സംസാരിച്ച് ഓക്കെ ആയതല്ലേ? പറഞ്ഞത് ഞാനാണോ എന്റെ ഫാമിലിയാണോ? അപ്പോ നമ്മുടെ സംസ്കാരത്തിനൊത്ത് പോവില്ലേ നീ? അതെന്താ നിങ്ങൾക്കറിയാവുന്ന സംസ്കാരം? ഐ മീൻ, മുതിർന്നവരെല്ലാരും ഇരുന്നിട്ടല്ലേ കല്യാണത്തെ കുറിച്ച് തീരുമാനിക്കുക. ഓഹോ, നമ്മുടെ കാര്യങ്ങളും അങ്ങനെയാണോ ഫിക്സ് ചെയ്തത് ബന്ധുക്കള്? അങ്ങനെ തന്നെയല്ലേ. എന്താന്ന് വെച്ചാ? അതെന്താന്ന് വെച്ചാ? ഓക്കെ, എന്തു നിന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. അന്ന് ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ വീണു. എന്തുകൊണ്ടാണ് അവൾ വീണത്? എന്താന്ന് വെച്ചാ, നിന്റെ ഈ ബ്യൂട്ടിഫുൾ ഫിസിക്സ്, ഷാർപ്പ് ലുക്ക്, പിങ്ക് ലിപ്സ്, ആ ബ്രഹ്മചര്യത്തെ തന്നെ തകർക്കുന്ന നിന്റെ ഈ ബോഡി ലാംഗ്വേജ്. ഏയ് സ്റ്റോപ്പ് ഇറ്റ്. കണ്ടല്ലോ, നിനക്കിഷ്ടപ്പെട്ട എല്ലാ ക്വാളിറ്റീസും കണ്ട് നീ സ്നേഹിച്ചിരിക്കുന്നു എന്നെ. ഹൈറ്റ്, വെയിറ്റ്, ഫിസിക് എല്ലാം തന്നെ. പക്ഷേ എനിക്ക് ആ ചാൻസ് തരൂല്ലേ? നിനക്കിഷ്ടപ്പെട്ട മാത്രം മതിയോ? എന്താ സംസാരിക്കുന്നത്? എനിക്കെന്താ പഠിപ്പില്ലേ, സൗന്ദര്യമില്ലേ, പണമില്ലേ? എന്റെ മനസ്സില്ല. What do you mean? I mean, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ല? അത് അവരോട് ചോദിച്ചു. എന്നേക്കാളും അവൻ എന്താ ഉള്ളതെന്ന് പറ. Give respect and take respect. എന്റെ കൃഷ്ണനെ മര്യാദയില്ലാതെ സംസാരിച്ച് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ, നിന്റെ കൃഷ്ണൻ സാറിന് എന്നേക്കാളും എന്താ ഉള്ളെന്ന് പറ. നിന്റെ അടുത്തുള്ള പണവും പദവിയും ഒക്കെ അവന്റെ അടുത്തില്ലായിരിക്കാം, പക്ഷെ കൃഷ്ണന് നല്ലൊരു മനസ്സുണ്ട്. എന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോട് നോക്കാനുള്ള സ്നേഹമുണ്ട്. ഒരു മിഡിൽ ക്ലാസ് പെണ്ണിന് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അത് നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഒരു മെയിൽ ഐഡിക്ക് ഒരു പാസ്വേഡ് ഉണ്ടാവുള്ളൂ. എന്റെ മെയിൽ ഐഡിക്കുള്ള പാസ്വേഡ് കൃഷ്ണൻ മാത്രമാണ്. എന്തുപറ്റി മോനെ? അങ്കിൾ, എന്റെ മനസ്സിൽ നിങ്ങളുടെ മകളുണ്ട്, അവളുടെ മനസ്സിൽ വേറൊരാളുണ്ട്. എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നോളാം. എനിക്ക് എന്തെങ്കിലും വേണം. ഇന്ദു, നീ എന്താ ഇവിടെ? ഇനി എന്നെ കൊണ്ട് പറ്റില്ല, അതിനുവേണ്ടി എല്ലാരെയും വിട്ടിട്ട് വന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാനിപ്പോ എന്താ ചെയ്യാ? ഇന്ന് നീ കല്യാണം കഴിക്കുന്ന ഒരുത്തൻ വീട്ടിലേക്ക് വന്നോറിയോ? ഇനി ഞാൻ അവിടെ തന്നെ നിന്ന് എന്റെ അച്ഛനും അമ്മ അവന് തന്നെ എന്നെ കെട്ടിച്ചു കൊടുക്കും. ഇനി എന്തിനാണ് ആലോചിക്കുന്നത്? നീ ഇങ്ങനെ വന്നു നിൽക്കുന്നു, എനിക്കിതൊന്നും വലിയ പരിചയമില്ല. അപ്പൊ എന്റെ കാര്യം? അതല്ല ഞാൻ പറഞ്ഞത്, നമ്മള് രണ്ടുപേരും പുതുമക്കാരാ. നമുക്കൊരു കാര്യം ചെയ്യാം, രാജയോട് ഉപദേശം ചോദിക്കാം. നിന്റെ പ്രശ്നം എന്താ? ഒരു പ്രശ്നമില്ല ചേട്ടാ.
എന്തോടാ കൃഷ്ണ, പെണ്ണിനെ വിളിച്ചോണ്ടെങ്കിൽ പോന്നു, അതോ അടിച്ചു പറ്റി കൊണ്ടുവന്നു. അയ്യോ, അത്രയും ധൈര്യം ഇദ്ദേഹത്തിന് ഇല്ല ചേട്ടാ. അതല്ലടാ, ഇന്ദുവിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എവിടെങ്കിലും പോയി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇവനാണെങ്കിൽ അനിത പഠിക്കണമെന്നൊക്കെ പറയാ, അവിടെ എന്റെ അച്ഛൻ ചെറുക്കനെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. ഇവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ. ഇക്കാര്യം ഇവൻ മനസ്സിലാക്കുന്നുമില്ല. അനിതയ്ക്ക് വേണ്ടി ഇന്ദു സഫർ ചെയ്യുന്നത് അത് ശരിയല്ല. എടാ, നീ എന്താടാ ഇവിടെ സപ്പോർട്ട് ചെയ്യണം? സപ്പോർട്ടല്ലടാ, നീ അവളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ കൃഷ്ണ, നീ ഒരു പ്രാവശ്യം അനിതയോട് സംസാരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഇതാ പോകുന്നു. ഹലോ. ഹലോ ചേട്ടാ, എന്താ പെട്ടെന്ന് കോൾ ചെയ്തിരിക്കുന്നത്? നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ദുവിനെ അവളുടെ വീട്ടിൽ വേറെ കല്യാണത്തിന് പ്രഷർ ചെയ്യാണ്, അതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവള് വീട് വിട്ടിറങ്ങി. നീ സമ്മതിച്ചാ അവളെ കല്യാണം കഴിക്കാന്ന് വിചാരിക്കായിരുന്നു. എനിക്കൊരു പ്രശ്നമില്ല ചേട്ടാ, എന്നാലും ചേട്ടന്റെ ഇഷ്ടം തന്നെയാണ് എന്റെ ഇഷ്ടം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മോളെ. എന്താടാ, അനിതയായിട്ട് സംസാരിച്ചു, അവള് ഞങ്ങളെ കല്യാണത്തിന്. എന്ത് പറ്റി പറ? ഞങ്ങളെ കല്യാണത്തിന് സമ്മതിച്ചു. അനിത സമ്മതിച്ച പോലെ ഇന്ദുവിന്റെ പാരന്റ്സും സമ്മതിക്കുന്ന എനിക്ക് വിശ്വാസം. വീടടാ, അവര് സമ്മതിച്ചില്ലേ ഞങ്ങൾ സമ്മതിപ്പിക്കും. അല്ലടാ, എന്റെ അധികാരത്തിലുള്ള 16 പോലീസ് സ്റ്റേഷനുകൾ നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. സൂക്ഷിച്ചു. ഈ നഗരത്തിൽ ഒരു രാജാവായിരുന്നു ഞാൻ. എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. ഈ യാദവിന്റെ പേരിലാണ് കംപ്ലൈന്റ്. പാപം കാണിച്ച യുദ്ധനുമാണി തരത്തിൽ അവനെ ശിക്ഷ കൊടുത്തേ പറ്റൂ. ആരുമില്ലേടാ ഈ യാദവിനെ പേടിപ്പിക്കാൻ നോക്കുന്നത്? എന്നോടാണോടാ അവന്റെ ഈ കളി? നമ്മൾ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കണ്ടേ? ഇവിടെ നിർത്തു. ആ നിർത്ത് നിർത്ത്. എടാ കൃഷ്ണ, അവിടെ എല്ലാം തയ്യാറാണ്. നിങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയേക്കെ, ഞാൻ താലി വാങ്ങിച്ചോണ്ട് നേരെ അങ്ങോട്ട് വന്നേക്കാം. എടാ ഒന്ന് വേഗം പോയ, എനിക്ക് പേടിയാവുന്നു. എടാ ആ ഇന്ദുവിന്റെ ധൈര്യം പോലും നിനക്കില്ലല്ലോടാ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പേടിക്കുന്നത്. ഓ, വീണ്ടും തുടങ്ങണ്ട രണ്ടുപേരും. കേറ് കേറ് കേറ്, വേഗം കേറ്, കേറ്, കേറടാ വേഗം കേറ്. ഓക്കേ, വേഗം പോണം. ആ വേഗം ആട്ടെ ആട്ടെ, വേഗം. ബൈ ബൈ. എന്താ എല്ലാവരും ഒന്നിച്ച്? ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലേ ചേട്ടാ. ചേട്ടന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയല്ലേ നീ? ഞങ്ങൾ അങ്ങനെ വെറുതെ വിടും. ചേട്ടാ അന്ന് പേടിയോണ്ട് അങ്ങനെ ചെയ്തു പോയതാ, ഇന്ന് എന്റെ വിവാഹമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ആ കേസ് വിഡ്രോ ചെയ്തോളാം ചേട്ടാ. അടിപൊളി പെണ്ണിനെ ആണല്ലോ പിടിച്ചത്. മര്യാദയ്ക്ക് കല്യാണം കഴിക്കാതെ നീ എന്തിനാടാ പ്രശ്നത്തിന് പോയത്? നീ ഇവിടെ നിൽക്കണ്ടപ്പോ അവക്ക് നമ്മൾ ആരാന്ന് അറിയത്തില്ലെന്ന് ഒന്ന് അറിയിച്ചു കൊടുക്കേ. നിന്റെ പവർ നീ കാണിച്ചു, ഇനിയിപ്പം ഞങ്ങൾ ഞങ്ങളുടെ പവർ കാണിക്കണ്ടേ? മര്യാദിക പേപ്പറിലൊക്കെ സൈൻ ചെയ്തോ, ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ വെച്ച് കൊല്ലും ഞങ്ങള്. എടാ നിങ്ങൾക്ക് വേണ്ടതാ സ്ഥലമല്ലേ, ഇങ്ങോട്ട് വേണം. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. മോനെ രണ്ട് മാല എടുക്കുക.
എന്താണ് ഒന്നും മിണ്ടാത്ത? എന്താ പറ്റിയത്? എടാ കൃഷ്ണ, എന്തെങ്കിലും പറ. ഹലോ ഹലോ, എന്ത് പറ്റിയെന്ന് പറ. വേഗം വരൂ. എന്താ പറ്റിയത്? ഞങ്ങളെ ആരൊക്കെയോ അടിച്ചു. ഒന്ന് വേഗം വരൂ. ആ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എത്തിക്കഴിഞ്ഞു. വാ പോകാം. ചേട്ടൻ ഇപ്പൊ എത്തും. കൃഷ്ണയുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയോ? നീ ഡോക്ടറാവണമെന്ന്. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറയരുതെന്ന് ചേട്ടൻ ഞങ്ങളോട് സത്യം ചെയ്തു വാങ്ങിയതാണ്. ഒരു ദിവസം ചേട്ടൻ അടിക്കാൻ വേണ്ടി നീ കൊട്ടേഷൻ കൊടുത്തതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചേട്ടൻ നിന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. നീ ഒന്ന് ഓർത്തോ, ഞങ്ങളുടെ ചേട്ടൻ ദൈവം. നിനക്ക് ആശ്ചര്യം വരുന്നവരൊരു കാര്യം പറയാം. ഇങ്ങോട്ട് വാ. സ്വന്തം അനിയത്തെ പോലെ ചേട്ടനാണ് അടുത്തിരുന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇത് അവളുടെ അച്ഛനമ്മ അറിഞ്ഞ ഒരുപാട് ദുഃഖിക്കുന്ന ഓർത്ത് ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ മനുഷ്യന് ഒന്നും സംഭവിക്കാതെ നോക്കണം. എന്റെ ലൈഫിൽ ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ ചോദിക്കില്ല. ചേച്ചി, ചേട്ടന് ബോധം തെളിഞ്ഞു. കുറച്ചു നേരത്തേക്ക് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. Thank you.
രാജയാണ്. നമ്മുടെ ഏരിയയില് ഒരു മെക്കാനിക് ഷോപ്പ് സ്വന്തമായിട്ടുണ്ട്. നമ്മൾ ആ സ്ഥലം കയ്യേറി കൃഷ്ണയെ കൊന്നില്ലേ, അതും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെ എതിർക്കാൻ നോക്കാണ്. രാജയ്ക്ക് ടാബ്ലറ്റ് കൊടുത്തു. ആ കൊടുത്തിട്ടുണ്ടെന്നേ. ആ സാറേ പേടിക്കണ്ട, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. നിങ്ങളെല്ലാം ജീപ്പിലിരിക്കുക. ഹാപ്പി റിക്കവറി സഹോദര. എനിക്ക് കിടന്നു എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ. അതെ സർ, എനിക്ക് വേണ്ടുന്ന ക്രിമിനൽസിനെ ഞാൻ എങ്ങനെ അന്വേഷിച്ച് പിടിക്കുമോ, എനിക്ക് വേണ്ടുന്ന ഹീറോസിനെയും അങ്ങനെ അന്വേഷിച്ച് പിടിക്കുന്നതാണ് എൻ്റെ ശീലം. എന്റെ സർവീസിൽ ധാരാളം കേസുകൾ ഇങ്ങനെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. സാർ എന്താണ് പറഞ്ഞു വരുന്നത്? ഇനിയും 10 ദിവസത്തിനകം SI പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് നടത്തും. നിന്റെ ലക്ഷ്യം ആ ജോലി, ആ യാദവിന്റെ ടാർഗറ്റ്. അങ്ങനെ ഇരിക്കുന്ന നിനക്ക് എങ്ങനെ സമാധാനത്തോടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? ഓൾറെഡി നിന്റെ ടാർഗറ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞു. നീ 5K റൺ, ഹൈ ജമ്പ്, ലോ ജമ്പ്, പുഷപ്പ് അടക്കം, അതോടൊപ്പം മറ്റൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യണം. അതെന്താണെന്നറിയോ? എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ഫേസ് ചെയ്തോളാം. ഈ സൊസൈറ്റിയിൽ യാദവിനെ പോലുള്ള വൈറസുകൾ ഉണ്ടാവരുത്, അതുപോലെ കൃഷ്ണയെ പോലുള്ള നല്ലവർ മരിക്കാനും പാടില്ല. ഇതിലുള്ള എല്ലാ ബുള്ളറ്റുകളും പോസ്റ്റ്മോർട്ടത്തിൽ യാദവിന്റെ ബോഡിയിൽ നിന്നും എനിക്ക് കിട്ടണം. നിന്റെ ടാർഗറ്റ് മറക്കരുത്. ഗുഡ് ലക്ക്.
നിന്നുള്ള എല്ലാ ബുള്ളറ്റുകളും പോസ്റ്റ്മോർട്ടം യാദവിന്റെ ബോഡിയിൽ നിന്ന് നിരീക്ഷിക്കുന്നു. അന്യായമായി എന്റെ സുഹൃത്തിനെ കൊന്നവനെ ഞാൻ കൊന്നു സർ, അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന സർ സാറിന്റെ റിവാർഡ്. എനിക്കും വളരെ സന്തോഷമുണ്ട്. എന്തിനാണെന്നറിയോ? നിന്നെ പോലുള്ള ഡാരിംഗ് ആൻഡ് ഡാഷിംഗ് ഹീറോയ്ക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയത്. സത്യമാണ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിനക്ക് തരുന്ന സമ്മാനം. ഇത്രയും ദിവസം നീ സ്വപ്നം കണ്ട പോലീസ് ഇൻസ്പെക്ടർ ജോലി നിന്നെ സെലക്ട് ചെയ്തു. സത്യത്തിൽ നീ ഒരു ഹീറോ തന്നെ. ഇതാ നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കണ്ടടാ, ഫ്രണ്ട്സ് ബൈക്ക് സർവീസ് സെന്റർ പേരെങ്ങനെയുണ്ട്? താങ്ക്സ് ഓടാ, നിന്റെ ഒരു താങ്ക്സ്. നമുക്കൊരു താങ്ക്സ് എന്തിനാ ചേട്ടാ? വർക്കേഴ്സിനെ എല്ലാം ഓണേഴ്സ് ആക്കിയല്ലോ. ഞങ്ങൾ ഒരുപാട് കടമപ്പെട്ടിരിക്കുന്നു ചേട്ടാ. ഒന്ന് മിണ്ടാതിരിക്കണം. ഓണർ എന്ന് വെച്ചാൽ എന്താ, വർക്കർ എന്ന് വെച്ചാൽ എന്താ? സൗഹൃദമാണ് ഏറ്റവും വലുത്. അതാണ് ഈ ഫ്രണ്ട്സ് ബൈക്ക് സർവീസ് സെന്റർ. അതെ അതെ. എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ല. ഞാൻ നിങ്ങളെ വീണ്ടും കാണുമെന്ന് വിചാരിച്ചതേയില്ല. എന്താണോ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിട്ടുപോയത്, അന്ന് ആ സെക്കൻഡ് തന്നെ ഞാൻ മരിച്ചു പോയച്ച. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി എന്ത് ലക്ഷ്യമുള്ളത്? അവളെ നിങ്ങളെല്ലാവരും അംഗീകരിക്കണം. നീ എന്ത് പറയുന്നു?